ഈശ്വരൻ നമ്മളെ കൈവിടില്ല. നീ സമാധാനത്തിരിക്കുക, അവനൊന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാ. There is no intractable hematoma, no space occupy in lesion. Doctor, me? Don't worry. Pedi can only. He'll be all right. What are the room like? Come to him. Appa gear control. Ishwaran kaatu. ഇവരെയൊക്കെ മനസ്സിലായോ? അച്ഛൻ, അമ്മ, ദേ, അമ്മു. എന്താ എന്റെ മോനെ പറ്റിയത്? എല്ലാവരും ഒന്ന് കുറച്ചു നേരം പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. എന്താ നിനക്ക് ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? അവര് എവിടെയോ എവിടെയൊരു ഓർമ്മ പോലെ. പക്ഷേ അവരൊന്നും എന്റെ ആരുമല്ല. ഉണ്ണി, നീ എന്തായി പറയുന്നത്? ഉണ്ണിയാണ്. എന്റെ പേര് ഉണ്ണി എന്നല്ല, വിഷ്ണു. വിഷ്ണു. എന്റെ വീട് ബാംഗ്ലൂരാ. എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? അവന് നല്ല മാറ്റം ഉണ്ട്, കണ്ടില്ലേ? എന്നാലും അവൻ നമ്മളോടൊന്നും കണ്ടില്ലല്ലോ. ശരിയായിക്കോളും, എന്തോ നല്ലൊരു ലക്ഷണം കാണുന്നു. ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നല്ല, ആരോ മനഃപൂർവ്വം ചെയ്തതാ നിങ്ങളെയൊക്കെ കബളിപ്പിക്കാൻ. എന്റെ കർത്താവെ, ഇതൊക്കെ ഞാൻ അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഇതറിഞ്ഞ അമാഷി ചങ്ക് പൊട്ടി ചത്തുപോകും. നിനക്ക് വേണ്ടി സ്വന്തം ജീവിതം നൽകിയ ഒരു പെൺകുട്ടിയുണ്ട്, ഇതൊക്കെ അറിഞ്ഞ ആത്മഹത്യ കുട്ടി. വിഷ്ണു, ഒരു ഗ്രാമം മുഴുവൻ തന്നെ സ്നേഹിച്ച കഥ നീ അറിയണം. നാലെണ്ണം കൂടെ വലിച്ചു കയറ്റ്, അപ്പൊ എല്ലാം നീളെ കൂടുവന്റെ പാപ്പാനെ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് ഈ സത്യയുടെ ആവശ്യകത? ഇതൊരു പാഴ്സലമല്ലേ? എടാ ഓമന കുട്ടാ, നീ സാമ്പിൾ പഠിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അതുപോലെ വരാനിരിക്കുന്ന കല്യാണത്തിന്റെ സാമ്പിൾ സത്യാണിത്. എന്നാ കല്യാണത്തിന്റെ സാമ്പിൾ അങ്ങനെ നടത്തിക്കോ. ഒരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ ഇടം തിരിഞ്ഞു നിൽക്കാതെ വന്നിരുന്നു. എനിക്ക് വേണ്ട. വേണ്ട, അതൊക്കെ ആദ്യം എടുക്കലേന്ന് വഴിയും കഴിഞ്ഞു. മേടിച്ചു വിളമ്പടാ. ബാസ്കറ്റ് നാരങ്ങച്ചർ കൊടുക്കൂ. ലക്ഷ പുളിശ്ശേരി ആയാലോ. ഓമനക്കുട്ടൻ, നിനക്ക് എന്നാ പറ്റി? എനിക്കൊന്നുമില്ല, വട്ടു മാറിയൊന്ന് ടെസ്റ്റ് ചെയ്തതാ. മുണ്ടുക്ക്, നല്ല മുണ്ടുക്ക്. എന്തുപ്പണ്ടായേ? അവനിപ്പ അസുഖമൊന്നുമില്ല, അവന്റെ അസുഖം മാറി. ദൈവമേ, എന്താ നീ ചങ്കിക്കുത്ര വർത്താനൊന്നും പറയല്ലേ? ഇവിടെ ഇരിക്കുകയാണോ? അവിടത്തെ വൂണ് തുടങ്ങി. ഒന്നുമില്ല, യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോ ചിലർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും പേടിച്ചു. ഇനി പേടിക്കാനൊന്നും ഇല്ല മാഷെ. മുഹൂർത്തം കുറിച്ച് കിട്ടി. ഇടവം 10 രാവിലെ 9:30 10 ഇടയ്ക്ക്. ഓ ഈശ്വര, ഇനിയെല്ലാം മംഗളായിട്ട് നടന്നാ മതി. ജാതകം കണ്ടപ്പോ തന്നെ ജ്യോത്സ്യർ പറഞ്ഞു ശ്രീരാമന്റെ നക്ഷത്രമാണ്. അതെ, വനവാസം കഴിഞ്ഞു, ഇനിയിപ്പോ സീതയും കൊണ്ട് കിട്ടിയാ മതി. നടന്ന് ക്ഷീണിച്ചതല്ലേ, കൈയോടെ ഊടി വെച്ചാട്ടെ. മോനെ വന്നേ. അച്ഛൻ, അച്ഛൻ വരും, ഊണ് കഴിക്കാം.
വേണ്ട, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നാ മതി. ഉണ്ണിയോ? ഓ, ഇനി അമ്മിക്കുട്ടി വാരി തന്നാലേ ഉണ്ണിക്കുട്ടിന് ഉണ്ണുള്ളോ. ചേച്ചി, എനിക്ക് അമ്മനോടൊന്ന് സംസാരിക്കണം. ദേ, ആ മുറിയിലുണ്ട്, പോയിക്കോളൂ. അല്ല, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിക്കോട്ടെ. ആ, പോയിക്കോ പോയിക്കോ. പിന്നെ ഇത് എന്നും വേണം കേട്ടോ. എന്റെ കല്യാണത്തിന് മുമ്പ് ഓമന കുട്ടിയായിട്ട് ദിവസം പുറത്തേക്ക് വിളിക്കും. കല്യാണം കഴിഞ്ഞപ്പോഴോ? ഏഹ്, ഞാൻ പറയട്ടോ അമ്മിക്കുട്ടിയോട്. ഇപ്പൊ ഓടാൻ തോന്നുന്നുണ്ടോ? അമ്മ കരുതുന്ന പോലെ ഞാൻ മാഷിന്റെ മോൻ ഉണ്ണിയല്ല. ബാംഗ്ലൂരിലെ മഹേശ്വരൻ തമ്മി എന്ന ക്രിമിനലിന്റെ മകനാണ് ഞാൻ. ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും പേടി സ്വപ്നമായിരുന്നു എന്റെ അച്ഛൻ. മഹേശ്വരൻ തമ്പി അറിയാതെ ഒരു കരിയില്ല പോലെയാണെങ്കിൽ രക്തം പുരണ്ട അച്ഛന്റെ പണത്തിനോടും ബിസിനസ്സിനോടും എനിക്കെന്നും വെറുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനിൽ നിന്ന് ഓടി അകലാൻ ആഗ്രഹിച്ചു. എനിക്ക് ലഭിക്കാതെ പോയ സ്നേഹവും പരിഗണനയൊക്കെ കിട്ടിയത് അനാഥാലയത്തിൽ വളർന്ന ഒരു പെൺകുട്ടിയിൽ നിന്നാണ്. ഗൗരി, ഞങ്ങളുടെ സ്നേഹം എന്റെ സ്വകാര്യതയിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആനന്ദമായി മാറി. ഒടുവിൽ എന്റെ അച്ഛന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അപകടമാണെന്ന് അറിഞ്ഞിട്ടും ഒരു ഒളിച്ചോട്ടം. വിവാഹത്തിന്റെ തലേന്ന് സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു കൊച്ചു പാർട്ടി ഒരുക്കി, രഹസ്യമായി. പക്ഷെ ഒന്നും ക്ഷമിച്ചു തരാൻ അച്ഛൻ ഒരുക്കമായിരുന്നില്ല. പിന്തുടരുന്ന അപകടം മനസ്സിലാക്കാതെ ഞങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. നാളെ നിങ്ങൾ വിവാഹം കഴിഞ്ഞാൽ പിന്നെ നിന്റെ അച്ഛന്റെ കണ്ണത്താ ദൂരത്തേക്ക് നിങ്ങൾ രണ്ടാളും കൂടി പറക്കും. അതുകൊണ്ടാ ഇങ്ങനൊരു പാർട്ടി. താങ്ക്സ്. അടുത്തായിട്ട് നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട ഒരു ഉപകാരം, ദേ എന്റെ പേടിയൊന്ന് മാറ്റാന്നുള്ളതാ. ചുമ്മാ നിന്ന് വിറക്കുക. ശരിയാ, എനിക്കിങ്ങനെ വിഷ്ണുവിനെ പോലെ കരിങ്കല് പോലെ നിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ വിഷ്ണുവിന്റെ അച്ഛൻ അറിയുമ്പോ എന്താണ്ടാവാൻ നിങ്ങൾക്കൊക്കെ അറിയാലോ. ഏയ്, അതോർത്ത് പേടിക്കണ്ട. വളരെ രഹസ്യമായിട്ടാ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. വിഷ്ണുവിന്റെ അച്ഛൻ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. എനിക്ക് പേടിയാവും. ആരും പുറത്തേക്ക് ഇറങ്ങരുത്. ഞാൻ പോയി നോക്കിട്ട് വരാം. വിഷ്ണു, രക്തം ഇട്ടോ.
എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കേണ്ടെന്നറിയില്ല. മനഃപൂർവ്വം അല്ലെങ്കിലും മാപ്പ് പറയാ ഞാൻ. Yeah.